ഒളിവിൽ പോയ പ്രതിയെ പിടികൂടാൻ അർദ്ധരാത്രി വീട് കയറി പോലീസിന്റെ അതിക്രമം. തിരുവനന്തപുരം പള്ളിക്കലിൽ സർക്കാർ ഡോക്ടറെ കയ്യേറ്റം ചെയ്തെന്ന കേസിലാണ് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടം. കൊല്ലം പരവൂരിലെ വീട്ടിൽ കയറിയ പോലീസ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും കസ്റ്റഡിയിലെടുക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത് വനിതാ പോലീസിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെയാണ്. ദൃശ്യങ്ങൾ മനോരമ ന്യൂസ് പുറത്തുവിടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമാണ് കാരണമെന്നാണ് ആക്ഷേപം. സന്ധ്യ മയങ്ങിയാൽ പിന്നെ നേരം പുലരും വരെ സ്ത്രീകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ പോലും പാടില്ലെന്ന് നിയമമുണ്ട് ഈ നാട്ടിൽ. അടിയന്തരഘട്ടമായാലും അതിന് പോലീസിന് മജിസ്ട്രേറ്റിന്റെ അനുമതി വേണ്ടിവരും. എന്നിട്ടാണ് അർദ്ധരാത്രി ഈ അതിക്രമം. സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി കിടന്നുറങ്ങിയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ അർദ്ധരാത്രി വിളിച്ചുണർത്തി പോലീസ് ഭീഷണി മുഴക്കുന്നത് കേൾക്കുക. മൂന്ന് ദിവസം ഇത് ആവർത്തിച്ചു. സഹികെട്ട് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ സ്ത്രീകളിൽ ഒരാളുടെ കൈക്ക് ഒരു ഉദ്യോഗസ്ഥൻ കടന്നു പിടിച്ചു. എന്നുവെച്ചാൽ ഈ ചെയ്യുന്നതൊന്നും അറിവില്ലായ്മ കൊണ്ടല്ല, നിയമവിരുദ്ധമാണെന്ന് നല്ല ബോധ്യമുണ്ട്. തിരുവനന്തപുരം പള്ളിക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ മർദ്ദിച്ചെന്ന കേസിൽ പ്രതിയായ സുഗതകുമാറിന്റെ മകളുടെ വീട്ടിലാണ് ഇത് നടക്കുന്നത്. സുഗതകുമാറിന്റെ ക്യാൻസർ രോഗിയായ ഭാര്യയ്ക്ക് ചികിത്സ നിഷേധിച്ചുവെന്ന തർക്കമാണ് കേസിന് അടിസ്ഥാനമായ സംഭവം. സുഗതകുമാറും മകനും എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനുമായ രഞ്ജീഷും ഒളിവിലിരുന്ന് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ്. അതും പരിഗണിക്കാതെയാണ് പ്രതിയെ കിട്ടാൻ പ്രതിയുടെ കുടുംബത്തെ വേട്ടയാടുന്ന ഈ പഴയ പോലീസ് മുറ വീണ്ടും ചിലർ പുറത്തെടുക്കുന്നത്. ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലെ പോലീസ് അതിക്രമത്തിനൊടുവിൽ ക്യാൻസർ രോഗിയായ അമ്മ തളർന്നു വീഴുകയും ചെയ്തു. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഇവർ ഇപ്പോഴും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വനിതാ പോലീസ് പോലുമില്ലാതെ അർദ്ധരാത്രിയിൽ വീട്ടിൽ കടന്നുകയറി സ്ത്രീകളടക്കമുള്ളവരെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചത് എന്താണ്? മറുപടി പറയാൻ ആഭ്യന്തര വകുപ്പിന് ബാധ്യതയുണ്ട്. കൊല്ലത്ത് നിന്ന് രഘുനാഥ് നാരായണൻ, മനോരമ ന്യൂസ്. വിശദാംശങ്ങളുമായി രഘുനാഥ് നാരായണൻ തത്സമയം ചേരുകയാണ്. രഘു, സൂചിപ്പിച്ചതുപോലെ എന്ത് കാരണത്തിന്റെ പേരിലാണ് ഈ വിധത്തിൽ പോലീസ് അതിക്രമം കാണിച്ചത് എന്നുള്ളതിനാണ് ഉത്തരം തേടേണ്ടത്. അവിടെ ചില സംശയങ്ങൾ, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഡോക്ടർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായതിൽ പ്രതികളെ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് വലിയ തോതിൽ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വിമർശനങ്ങളുണ്ടായിരുന്നു. ഡോക്ടർമാർ ഒപി അടക്കം ബഹിഷ്കരിച്ച പരസ്യമായി സമരത്തിറങ്ങുന്ന സാഹചര്യം, ഇതൊക്കെ വലിയ സമ്മർദ്ദവും ഒക്കെ പോലീസിന്റെ മേൽ ഉണ്ടാക്കിയോ, അതിന്റെ ഭാഗമായിട്ടാണോ ഈ അത്യാവശ്യത്തിൽ ഈ വിധത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങിയത്? അതെ ജെയിംസ്, ജെയിംസ് പറഞ്ഞതുപോലെ തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മേലും ആരോഗ്യവകുപ്പിന് മേലും പോലീസിന് മേലും വലിയ സമ്മർദ്ദമാണ് ഡോക്ടർമാരുടെ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയെ എത്രയും വേഗം പിടികൂടുക എന്നുള്ളൊരു കടുത്ത സമ്മർദ്ദത്തിലേക്കാണ് ഈ കീഴ് ഉദ്യോഗസ്ഥര് എത്തിയിട്ടുള്ളത്. അവർക്ക് തന്നെ അറിയാം. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ നമ്മൾ അല്പം മുമ്പ് കാണിച്ച വാർത്തയിൽ തന്നെയുണ്ട്, ഈ സ്ത്രീ ഇത് ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ പോലീസ് അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ഇത് ഏതെങ്കിലും രീതിയിൽ പുറത്തു വരികയും ചെയ്താൽ വലിയ കുറ്റകൃത്യത്തിന് അല്ലെങ്കിൽ വലിയൊരു ഉത്തരവാദിത്തത്തിനാണ് പോലീസ് മറുപടി പറയേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഉള്ള ഒരു വീട്ടിൽ അർദ്ധരാത്രിയിൽ പോലീസ് കയറുന്നു, അതൊരു തെറ്റാണ്. രണ്ട്, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബമാണ്. അത്തരത്തിൽ കേസിന്റെ ഒരു വ്യാപ്തി പോലീസുകാർക്ക് തന്നെ മനസ്സിലാകുന്നുമുണ്ട്. പക്ഷേ അവരുടെ മേലുള്ള കടുത്ത സമ്മർദ്ദത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ അർദ്ധരാത്രിയിൽ നിരവധി തവണ പോലീസിന് വീട് കയറേണ്ടി വരുന്നത്. ചില ഉദ്യോഗസ്ഥർ, അതായത് ഈ വീട്ടിൽ കയറിയ ചില ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവർ പറയുന്ന കാര്യമുണ്ട്, അവർക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം, അതായത് ഈ കേസിന്റെ മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും ഒന്നും പോകുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈകാരികമായ ഒരു പ്രതികരണത്തെ തുടർന്നാണ് ഈ പള്ളിക്കൽ ആശുപത്രിയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നത്. ആ ഡോക്ടറുടെ പരാതിയിൽ തന്നെ പറയുന്നത് ഈ ക്യാൻസർ രോഗിയായ സ്ത്രീയുടെ ഭർത്താവും മകനും വന്ന് ഇവരുമായി സംസാരിക്കുകയും ആ സമയത്ത് ഇവരുമായി തട്ടിക്കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവർ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഇവരുടെ കൈ തട്ടി മാറ്റി എന്നുള്ളതാണ് ഡോക്ടറുടെ പരാതി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ഡോക്ടറെ ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായി പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനവും അല്ലെങ്കിൽ ഒരു പെരുമാറ്റവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആശുപത്രിക്ക് ഏതെങ്കിലും
രീതിയിൽ കേടുവരുന്ന ഒരു പ്രവർത്തനവും ആ ഈ ക്യാൻസർ രോഗിയായ സ്ത്രീയുടെ ഭർത്താവിന്റെയും മകന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അവരൊരു കുറ്റകൃത്യം ചെയ്തു. പക്ഷേ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവർ മുൻപ് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ദുർനടപ്പുള്ള ആളുകളോ ഒന്നും തന്നെയുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിന്റെ തള്ളിച്ചയിൽ അവർ പ്രതികരിക്കുന്നു. അങ്ങനെ പ്രതികരിക്കുന്ന ഒരു സാധാരണക്കാരായ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബത്തോട് ഇത്തരത്തിലാണോ, എന്ത് സമ്മർദ്ദമുണ്ടായാലും ഇത്തരത്തിലാണോ പെരുമാറേണ്ടതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ കേസിലെ ഒന്നാം പ്രതിയായ സുഗതകുമാർ തപാൽ വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനാണ്. രണ്ടാം പ്രതിയായ മകൻ എംടെക് പാസ്സായ ശേഷം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. അത്തരത്തിൽ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന, മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ലാത്ത രണ്ട് ആളുകളെ ഇത്തരത്തിൽ വേട്ടയാടേണ്ടി വരുന്ന എന്ത് സമ്മർദ്ദമാണ് പോലീസിന് മേൽ ഉണ്ടായിരിക്കുന്നതെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. മാത്രവുമല്ല, അർദ്ധരാത്രിയിൽ, അതായത് പള്ളിക്കലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. സുഗതകുമാറിന്റെ മരുമകന്റെ വീടാണ് പരവൂരിലുള്ളത്. ഈ സുഗതകുമാറും മകനും ഒളിവിൽ പോയതിനു ശേഷം ഈ കുടുംബം ഒന്നിച്ച്, അതായത് സ്ത്രീകൾ മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് മരുമകൻ ഈ ക്യാൻസർ രോഗിയായ അമ്മയെ അടക്കം മരുമകന്റെ പരവൂരിലെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ആ വീട്ടിലാണ് അർദ്ധരാത്രി, അതായത് പുലർച്ചെ 2 മണിയോടുകൂടി 2-3 ദിവസം പോലീസ്, പള്ളിക്കലിൽ നിന്നുള്ള പോലീസ് പരവൂർ പോലീസ് സ്റ്റേഷനിൽ പോലും അറിയിക്കാതെ, അവരുടെ സ്റ്റേഷൻ പരിധിക്കപ്പുറം അർദ്ധരാത്രിയിൽ വനിതാ പോലീസിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ സ്ത്രീകളും കുട്ടികളും ഉറങ്ങിക്കിടക്കുന്ന വീട്ടിലേക്ക് കടന്നു കയറുന്നത് ഇത് എന്ത് രീതിയാണ്? നേരത്തെ സൂചിപ്പിച്ചത് തുടർച്ചയായി 3 ദിവസങ്ങളിൽ നിന്നാണ്, ഈ 3 ദിവസവും ഈ അർദ്ധരാത്രി തന്നെയാണ് പോലീസിന്റെ അതിക്രമം ഉണ്ടായത് എന്ന് ഉള്ളത്. ഒന്നൊപ്പം ഈ ഇവിടെ ഈ വീട്ടിലെത്തി അതിക്രമം കാണിച്ച പോലീസ് സംഘം, അതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരുണ്ട്, തുടർച്ചയായി 3 ദിവസം ഉണ്ടാകുമ്പോഴും ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി ഈ കുടുംബം മുന്നോട്ട് വരിക എന്തെങ്കിലും ഉണ്ടായോ? ഒപ്പം ഇതിൽ പരവൂർ പോലീസ് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? ഈ സംഭവം ഉണ്ടായത് തൊട്ട് അടുത്ത ദിവസം തന്നെ രാവിലെ ഈ കുടുംബം നമ്മളുമായി ബന്ധപ്പെടുകയാണ്. അവരെ സഹായിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടിയാണ് നമ്മളെ ബന്ധപ്പെട്ടത്. അത്തരത്തിൽ നമ്മൾ വാർത്തയുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കുടുംബം വൈകുന്നേരം വളരെ ഭയപ്പെട്ട് നമ്മളെ വിളിക്കുകയാണ്, ഒരു രീതിയിലും ഈ ദൃശ്യങ്ങൾ പുറത്തുവിടരുത്, ഞങ്ങളെ രക്ഷിക്കണം, ഈ ദൃശ്യങ്ങൾ പുറത്തുവിടരുത് എന്നുള്ളൊരു വളരെ പാനിക്കായ അല്ലെങ്കിൽ വളരെ ഒരു മാനസിക വിഷമത്തിൽ അവർ നമ്മളെ വിളിക്കുകയും എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ അവർ നമ്മളോട് ആ കാര്യം പറയാൻ കൂട്ടാക്കിയുമില്ല. പിന്നീട് ഇന്നലെ വീണ്ടും ഈ കുടുംബം നമ്മളെ വിളിക്കുകയാണ് ചെയ്തത്. ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് പിന്മാറിയത് എന്ന് ചോദിച്ചപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് പരവൂർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത സമ്മർദ്ദം ഈ കുടുംബത്തിന് മേലുണ്ടായി. അതായത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ, അതായത് ഇവർ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് പോലീസുകാർക്കറിയാം, ഈ ദൃശ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ പുറത്തു പോയാൽ കുടുംബം നശിപ്പിക്കുമെന്നുള്ള രീതിയിലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ ഭീഷണി ഉണ്ടായത്. പക്ഷേ യാതൊരു നിക്കക്കളിയും ഇല്ലാത്തൊരവസ്ഥയിലാണ് അവർ വീണ്ടും നമ്മളെ സമീപിക്കുന്നതും നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നതും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ സുഗതകുമാറും മകനും ഒളിവിലാണ്. ഇവർ ഒളിവിലിരുന്നു കൊണ്ട് മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. മുൻപുള്ള കീഴ്വഴക്കം അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് ഏത് കേസിലെ പ്രതിയാണെങ്കിലും അവർ കോടതിയിൽ ജാമ്യത്തിന് പോയാൽ, കൊടും കുറ്റവാളികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ദേശസുരക്ഷയുമൊക്കെ ആയി ബന്ധപ്പെട്ട കേസുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകൾക്കപ്പുറം സാധാരണ അടിപിടി കേസ് അല്ലെങ്കിൽ ഗുണ്ടാ കേസുകൾ ഒക്കെയുള്ള അങ്ങനെയുള്ള കേസുകളിലൊക്കെ പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചാൽ കോടതിയുടെ തീർപ്പാകും വരെ പോലീസ് കാത്തിരിക്കുന്ന ഒരു പതിവുണ്ട്. ഇവർ കുറ്റവാളികളല്ല, അല്ലെങ്കിൽ ഇവർ സ്ഥിരം കുറ്റവാളികളല്ല, അവർ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന 2 വ്യക്തികളാണ്. അത്തരത്തിൽ പെട്ടെന്നുണ്ടായ ഒരു വൈകാരികമായ ഒരു വൈകാരികതയുടെ പേരിൽ അവർ കേസിൽ പ്രതിയാകുന്നു. അത്തരത്തിലുള്ള 2 മനുഷ്യർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മുൻകൂർ ജാമ്യത്തിന്. ഈ വസ്തുതയെല്ലാം നിലനിൽക്കുമ്പോഴും അർദ്ധരാത്രിയിൽ വനിതാ പോലീസ് പോലും ഇല്ലാതെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു വീട്ടിൽ, അതായത് സ്ത്രീകളും കുട്ടികളും ഉറങ്ങിക്കിടക്കുന്ന ഒരു വീട്ടിലേക്ക് യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് കടന്നു കയറി കാണിക്കുന്ന പ്രകടനമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കാണിക്കുന്ന ഒരു ഭീകരാന്തരീക്ഷത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. ജെയിംസ്.